Advocate Asha Unitan Namodaponda. Advocate Asha Unitan, Doku Walana Supratana Maya, E. Casile or Chuvadu Vipana, FSL Parishothanek, E. Drishangal Aikuga, and Nulada. Other Valakalam Vijarana Kordi Chavitipichu, the Versangal Dentavada Pradivada Trishana High Kordia Kartele, Tirumana Metada in the Namukariam. Other Parishothanek Poe Katatlana, Inganoro, YouTube, Alla, the Edwatianj, and the Varenda, and the Grim Pratekicha Prathanam, Undaglunda, Illegilla, Potai. Ah, Sametana Iteratulo Vilipertel. I took a Tasha Unitan, Noko, Yan Vakiella Mangoto Matukan, other end the Avera Vadangal and the Matra make canal. Karna Averanushal Diogoste Irendilla, Avere Yiparina, Casewile, Unum Ganan Sadilla, Law and Order Alla, Avere Jail DGP and the Lanale, entirely different Idla, where department Lanalada, Avere Yiparina photographer, Photoshop Dana, Yen the Paranagre, Avere take Engine photo ended to the Talagal photo and Jal Atra Prathani Meulu. RC Lake had at the photo garnic in the day. Our department leu Diogostian. Noku, ini e digital document, either e parayuna memory card, FSL Lake Aikunu. FSL Lake Aikuna Ketatlana, Ipo RC Lake Konda, e parayuna YouTube Velipetal Nartichirikina, Langal RC Lake, YouTube Velipetal Nartirikina, Nartichado, Nartiado Itla. Other Parayun Karim Walter Prathan Patadan. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നുണ്ട് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെ വീണ്ടും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെ രണ്ട് തവണയാണ് ഈ മെമ്മറി കാർഡ് അയച്ചിട്ടുള്ളത് ഒന്ന് ചണ്ഡീഗഡിലെ സിഎഫ്എസ്എല്ലിലേക്ക് പോകുന്നതിനു വേണ്ടി അതിന്റെ ക്ലോൺ കോപ്പി എടുക്കുന്നതിനു വേണ്ടിയിട്ടാണ് ആദ്യം പോയത് ഇപ്പോൾ വീണ്ടും അയച്ചിരിക്കുന്നു ആ വീണ്ടുമിനെ കുറിച്ച് അവർ പറയുന്നത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെ വീണ്ടും ചെക്ക് ചെയ്യാൻ കൊടുക്കുന്നതിനു മുൻപ് ആരെങ്കിലും അതൊന്ന് എടുത്ത് ഫോണിൽ കുത്തുകയോ ഫോണിൽ കുത്തുകയോ കമ്പ്യൂട്ടറിൽ കുത്തുകയോ ചെയ്തു കഴിഞ്ഞാലും അതിന്റെ ഹാഷ് വാല്യൂ മാറാമെന്ന് ഒന്ന് ഈ ഹാഷ് വാല്യൂ സംബന്ധിച്ച് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ നടത്താനുള്ള വൈദഗ്ധ്യം ആർസിയിലേക്ക് ഉണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഈ പറയുന്ന എഫ്എസ്എൽ റിപ്പോർട്ട് എഫ്എസ്എല്ലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അതിന് ഒരാഴ്ച സമയം കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടില്ല അല്ലെങ്കിൽ കൊടുത്തയക്കേണ്ട സമയമായിട്ടില്ല അതിനു മുമ്പ് I FSL report Lendan Varan Pogunada and the Sambandicha or Anumanatine Marubadi Parayunu RC Leka. In the Parimbo, Adin the value Namali Kanana Chilakalatangal Namal Kuringi Pogade, Yendan Avari Parayanu Desicha and the Sambandicho Vecta the Varutenta Dundo. Alien the Chodi Maipe, Krutimatin and Parayam, RC Legade. സംസാരം 75-ആം എപ്പിസോഡിൽ വന്നത് ഞാൻ 5 ആവർത്തിരുന്നു കണ്ടു ഞാൻ വളരെ കൃത്യമായി കണ്ടത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എത്ര കൺസൈസ് ആണ് പ്രിസൈസ് ആയിട്ടാണ് ഇത് അവർ ആർട്ടിക്കുലേറ്റ് ചെയ്തു പറയുന്നത് പറയാൻ കഴിവുള്ള സ്ത്രീയാണ് സമ്മതിക്കുന്നു കാണാപ്പാഠം പറയാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഐപിഎസ് ഓഫീസർ ആയിരുന്നു അതുകൊണ്ട് തന്നെ പക്ഷേ അവർ കേവലം പറയാൻ ആഗ്രഹിച്ചത് ജയിൽ ഡിജിപി ആയിരുന്ന സമയത്ത് അവരുടെ മുന്നിൽ കണ്ട അവർ പറഞ്ഞു എന്ന് പറയുന്ന അവർ ഉന്നതങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇൻസിഡന്റുകൾ സപ്രസ് ചെയ്യപ്പെട്ടത് പുറത്തു വന്നതിനു ശേഷം അവരുടെ കൈയും കാൽക്കെട്ടുകൾ അഴിഞ്ഞതിനു ശേഷം അവർ വന്ന് പറഞ്ഞു അവരുടെ മനസാക്ഷി കുത്തിനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യം മാത്രമല്ല അവർ എൻടയർ ആ എപ്പിസോഡ് വ്യക്തമായി വാച്ച് ചെയ്താൽ കാണുന്നത് അവർ ഓരോ സംഗതികളും എടുത്തു പറയുന്നു പല സാക്ഷികളുടെ മൊഴികൾ പറയുന്നു എഫ്എസ്എൽ റിപ്പോർട്ടിൽ പോയ കാര്യം പറയുന്നു ജഡ്ജ് ഹണിയെ കുറിച്ച് പറയുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അവര് മൊത്തം ദിലീപിന് അനുകൂലമായി മാത്രം സംസാരിക്കാൻ വേണ്ടി ട്യൂട്ടഡ് ആയി ട്രെയിൻഡ് ആയി വന്നിരുന്ന ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലായ സംഗതി എന്റെ ആരോപണമാണ് എന്റെ മനസ്സിലാക്കലാണ് ഇവിടെ ഈ സമയത്ത് ഇത് പറയല് എന്ന് പറഞ്ഞാൽ എല്ലാ ഈ ദിലീപിന് അനുകൂലമായി സംസാരിക്കുന്ന മുഴുവൻ ആളുകൾ വന്ന് പറയുന്നത് ശ്രീലേഖ ഐപിഎസ് ഇപ്പോ സംസാരിച്ചത് ബാലേന്ദ്രകുമാറിനെ വെളിപ്പെടുത്തൽ പോലെയാണ് അതുകൊണ്ട് ഇത് ഉടനെ അന്വേഷിക്കണം മറ്റേ കേസിന്റെ ഭാഗമാക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്തിനാണ് അതായത് ശ്രീലേഖ ഐപിഎസിനെ പോലെ ഒരാളെ കൊണ്ടുവന്ന് അവിടെ സംസാരിപ്പിക്കുകയും അവരുടെ മൊഴി കോടതിയിൽ രേഖപ്പെടുത്തുകയും അതിലേക്ക് അന്വേഷണം പോവുകയും അതുവഴി എന്തൊക്കെയാണോ ഡിഫൻസിന് പുറത്തുവയ്ക്കാൻ സാധ്യതയും ഇഷ്ടവും താല്പര്യമുള്ളത് ആ കാര്യങ്ങൾ മുഴുവൻ പുറത്തേക്ക് വരികയും അല്ലെങ്കിൽ അതുവഴി അവർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ അതായത് അവരുടെ ഭാഗത്തുനിന്ന് വന്ന ലാച്ചസിനെ മുഴുവൻ അവർക്ക് ഫിക്സ് ഒരു അവസരം ഉണ്ടാക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡിഫൻസ് സ്ട്രാറ്റജി കൃത്യമായി ഡിഫൻസ് വക്കീലന്മാരുടെ നേതൃത്വത്തിൽ പ്ലോട്ട് ചെയ്യപ്പെട്ടതാണ്. ആ പ്ലോട്ടാണ് ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീലങ്ക IPSന്റെ അൾട്ടീരിയർ മോട്ടീവ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അവര് ആരാണ്, എന്താണ്, അവർക്ക് ആരൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായ സമയത്തുള്ള പടലപ്പിണക്കങ്ങൾ, അവർക്ക് ആഗ്രഹിച്ചതും താല്പര്യപ്പെട്ടതും അവര് ഒരുപക്ഷെ അവർക്ക് കിട്ടേണ്ടതുമായിട്ടുള്ള പല സംഗതിയിൽ കിട്ടാത്തതിന്റെ നൈരാശ്യബോധ്യം, ഇതിന്റെ എല്ലാത്തിന്റെയും ഒപ്പം നിന്നുകൊണ്ട് ആ വിഷമങ്ങളെ മുഴുവൻ തീർക്കാൻ ശത്രുവിന്റെ ശത്രു മിത്രമാകുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് അവർ ഈ സംഗതി ഇപ്പോൾ പുറത്തേക്ക് പോകുന്നുള്ളത്. ഇവരിവിടെ ചെയ്തിരിക്കുന്നത്, അവർ കൃത്യമായി തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിരുന്ന സമയത്ത് അൺബിക്കമിങ് ഓഫ് എ പോലീസ് ഓഫീസർ എന്ന രീതിയിൽ കോഗ്നൈസബിൾ ഒഫൻസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് അവര് പരാതി വാക്കാൽ പറയുമ്പോൾ അത് വെറുതെ കേട്ടിരുന്ന് പോവാനായിട്ട് അമ്മായിയോടോ അമ്മായിമ്മോടോ അമ്മൂമ്മോടോ വന്നിരുന്ന് പറഞ്ഞതൊന്നുമല്ലല്ലോ, ഒരു ഉദ്യോഗസ്ഥയായതുകൊണ്ട് വന്ന് പറഞ്ഞതല്ലേ ആ സ്ത്രീകൾ. അവര് അത് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല, അതിനുവേണ്ടി കേസ് അവര് ഒരു കോഗ്നൈസബിൾ ഒഫൻസർ പരാതി ഇല്ലാതെ നടപടിയെടുക്കാവുന്ന ഒഫൻസുകളിലുമുള്ള ഒരു നടപടി എടുത്തില്ല. CW1 അല്ലെങ്കിൽ ഡിഫാക്റ്റോ കംപ്ലൈന്റിന്റോ മൊഴി കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പരാതിയില്ല മൊഴിയില്ല എന്ന് രേഖപ്പെടുത്തേണ്ട അവസ്ഥയല്ല വന്നിരിക്കുന്നത്. അങ്ങനെ സംഗതിയെ അവർ സപ്രസ് ചെയ്തു. ഒപ്പം നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവരവരുടെ യൂണിഫോമിനോട് നിരക്കാത്ത രീതിയിൽ അവർ ചെയ്തു. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നു കൊണ്ട് അവർ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിനുശേഷം ഡിപ്പാർട്ട്മെന്റ് പുറത്ത് വന്നിട്ട് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവരിതുകൊണ്ട് ആരെയാണ് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്? ആരെയാണ് അവർ നിരപരാധി എന്ന് ലേബിൾ ചെയ്യുന്നത്? ഒരു കുറ്റ ആരോപിതനെ മാത്രം. നമ്മൾ ആരെങ്കിലും ഇയാൾ പ്രതിയാന്ന് അല്ലാതെ, എക്യൂസ്ഡ് ആണ് എന്നല്ലാതെ, ഇയാൾ കൾപ്രിറ്റ് ആണ്, ഇയാൾ കുറ്റവാളിയാണ് എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞിട്ടില്ല, ആരെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവർ പറയുന്നത് നിരപരാധിയാണെന്നാണ്. ഇവർക്ക് എന്ത് അതോറിറ്റി ഉണ്ട് ഒരാൾ നിരപരാധിയാണെന്ന് പറയാൻ? അത് ജനങ്ങളുടെ മനസ്സിൽ കൃത്യമായി തന്നെ ദിലീപിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് വന്നു കേട്ടിട്ടുണ്ട്. അതിനെ ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ പോലെയുള്ള DGP റാങ്കിലെ IPS ഉദ്യോഗസ്ഥകളെ കൊണ്ട്, ഉദ്യോഗസ്ഥയായിരിക്കുന്ന ആ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് ചില സംഗതികളെ ഇറേസ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒപ്പം തന്നെ ഒരു അൾട്ടീരിയർ മോട്ടീവ് സെറ്റ് ചെയ്ത് ഇവരെ ഇറക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ള സംഗതി, ഒരു രീതിയിലും ക്ലേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സംഗതികൾക്ക് ഒന്നും വരുന്നില്ല. ഇവരങ്ങനെ പറയുന്നുണ്ട്. വരുന്നുണ്ടെങ്കിൽ 75ാമത്തെ എപ്പിസോഡ് ആവേണ്ട കാര്യം എന്തുകൊണ്ട് ഒന്നാമത്തെ എപ്പിസോഡിൽ റിവീൽ ചെയ്തില്ല? അപ്പൊ അവർ ഇപ്പോഴാണ് എല്ലാ രീതിയിലുമുള്ള അതിന്റെ ഗൂഢാലോചനകളും അതിന്റെ തന്ത്രങ്ങളും പ്ലോട്ടുകളും മെനഞ്ഞ് കൃത്യമായി ഇപ്പൊ സെറ്റായി റെഡിയായി വന്നിരിക്കുന്നത്. കറക്റ്റ് സമയം നോക്കി അവർ ഇറക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് എന്താ പറയാ, വലിയ അതിക്രമമാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിനോട് ചെയ്യുന്ന വലിയൊരു അതിക്രമമാണ്. ഇത്തരം അതിക്രമങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളത് ഇവരുടെ പെരുമാറ്റച്ചട്ടങ്ങളും ഇവരുടെ സർവീസ് റൂൾസും മറ്റു കാര്യങ്ങളും നോക്കിക്കൊണ്ട് വ്യക്തമായി തന്നെ ഗവൺമെന്റ് ഒരു നിലപാടെടുക്കണം. ഇത്തരം ആളുകളെ ഇങ്ങനെ കയറൊടി വിടാൻ അനുവദിക്കാൻ പാടില്ല.